أعوذ بالله من الشيطان الرجيم وإذ واعدنا موسى 40 ليلة ثم اتخذتم العجل من بعده وأنتم ظالمون അൻപത്തി ഒന്നാമത്തെ വചനം. ഇതിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി. വഈദ് വഅദ്ന മൂസ 40 ലൈലത്തൻ, നാം മൂസയോട് 40 രാത്രിക്ക് വേണ്ടി കരാർ ചെയ്ത സന്ദർഭം ഓർക്കുക. സമ്മത്തഖദ്തുമുൽ അജ്ല മിൻ ബഅദിഹി, അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ നിങ്ങൾ ഒരു പശുക്കുട്ടിയെ ആരാധ്യനാക്കി. വഅൻതും ളാലിമൂൻ, നിങ്ങൾ അക്രമം ചെയ്തുകൊണ്ട്. നമ്മൾ മനസ്സിലാക്കിയ ഇതിൽ പശുക്കുട്ടിയെ ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ഉപയോഗിച്ച സ്വർണം അവർ ഫിറാവിൻ്റെ ആളുകളെ, അവരിൽപ്പെട്ട സ്ത്രീകൾക്ക് സേവനം നടത്തിയിരുന്ന സമയത്ത്, അവിടെ ജോലി ചെയ്തിരുന്ന സമയത്ത് അവരിൽ നിന്ന് മോഷ്ടിച്ചതായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. ഇവിടെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കളെ നശിപ്പിക്കുന്നത് കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്ത് അതനുഭവിച്ച് സുരക്ഷിതത്വം പരിപൂർണമായി അവരിൽ ഉണ്ടായി, എന്നിട്ടും അള്ളാഹുവിനെ മറന്നുപോകുന്ന ഒരവസ്ഥയിലേക്ക്, അത്തരത്തിലുള്ള ഒരു പരീക്ഷണം അള്ളാഹു ഇവർക്ക് നൽകിയത് എന്തുകൊണ്ട് എന്നതാണ്. എന്തുകൊണ്ടാണ് ഈ പശുക്കുട്ടിയെ ഒരു ഇലാഹാക്കി വിചാരിക്കുകയും ആ തരത്തിൽ കൂടെ നടന്ന് ദീൻ പഠിപ്പിച്ചിട്ട് പോലും മൂസ അലൈഹിസ്സലാമിൻ്റെ ആളുകൾ, മൂസ നബി കുറച്ച് ദിവസം മാറിയപ്പോഴേക്ക്, അതും അവിടെ മൂസ അലൈഹിസ്സലാം തൻ്റെ സഹോദരൻ ഹാറൂനെ പിൻഗാമിയായി നിശ്ചയിച്ചാണ് പോയത്, എന്നിട്ട് പോലും എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വല്ലാത്ത ഒരു പരീക്ഷണം ഈ സമൂഹത്തിന് വന്നു എന്നതാണ്. അതിലൊന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കി, ഇവര് കടൽ കടന്ന് എത്തുമ്പോൾ കാണുന്ന കാഴ്ച, അവരെത്തിച്ചേർന്ന സ്ഥലം, സാഹചര്യം ബിംബാരാധകരുടെ സ്ഥലമായിരുന്നു, സാഹചര്യമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സാഹചര്യം എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. നമ്മളെല്ലാവരും ചിന്തിക്കണം അത്. നമ്മൾ സ്വയം ഇടപഴകുമ്പോഴും നമ്മുടെ മക്കളെ ചില സാഹചര്യങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തിക്കുമ്പോഴും ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കുക, ആ സാഹചര്യം എപ്രകാരമുള്ളതാണ് എന്ന്. അത് വളരെ പ്രധാനമാണ്. നമ്മളൊക്കെ മനുഷ്യരാണ്. മനുഷ്യരുടെ ഒരു പ്രത്യേകത, മനുഷ്യൻ ഇടപഴകി ജീവിക്കുന്ന ഒരു സാമൂഹ്യ ജീവിയാണ്, ഒറ്റപ്പെടാൻ അവന് കഴിയില്ല. അപ്പം അത്തരം സാഹചര്യങ്ങളോട് ഒട്ടി നിൽക്കുമ്പോൾ ആ സാഹചര്യങ്ങളുടെ സംസ്കാരം നമ്മളറിയാതെ നമ്മളിലെത്തും. അങ്ങനെയാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്, മനുഷ്യൻ്റെ മനസ്സും ഹൃദയവും ഒക്കെ അങ്ങനെയാണ്. അപ്പം അത് നമ്മൾ ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. എവിടെയാണ്, ആരോടാണ് നാം കൂട്ടുകൂടുന്നത്, ചെന്നു ചേരുന്നത് എന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ നമ്മൾ അത്ഭുതപ്പെട്ടില്ലേ, സത്യത്തിൽ ഒന്നുമില്ലാതെ കടൽ കടന്നെത്തിയ ഈ സമൂഹത്തിന് ഒരു അഭയാർത്ഥി ക്യാമ്പ് പോലെയല്ലേ അവർ ഫലസ്തീനിലെത്തുന്നത്. ആ സ്ഥലത്ത് എങ്ങനെയാണ് ഒരു പശുക്കുട്ടിയെ നിർമ്മിക്കാൻ മാത്രമുള്ള സ്വർണം ഇവിടെ നിന്ന് കിട്ടി? അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് അവർ മോഷ്ടിച്ചതാണ് എന്ന്. നോക്കൂ, നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, ഒരു കാരണവശാലും നമ്മുടെ ശത്രുവാണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ അംഗീകാരമില്ലാത്ത ഒന്ന് ശത്രുവിൻ്റെ സമ്പത്തായാലും നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. നമ്മളെ വളരെ ഗൗരവത്തോട് കൂടി കാണണം. അത് നിഷിദ്ധമാണ്, ഹറാമാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പശുക്കുട്ടിയെ
ഉണ്ടാക്കാൻ വേണ്ടി ഇവർ വിനിയോഗിച്ച സ്വർണം അത്രയും ഹറാമാണ്, നിഷിദ്ധമായതാണ്. ഹറാമിനൊരു പ്രശ്നമുണ്ട് അടിസ്ഥാനപരമായി. അതെന്താന്ന് ചോദിച്ചാൽ, അൽ ഹറാമു ലാ യഅതി മിൻഹു ഖൈറൻ, ഒരു ഹറാമിൽ നിന്നൊരിക്കലും നന്മ വരൂല. അത് നമ്മൾ അടിയുറച്ച് വിശ്വസിച്ചു. അള്ളാഹു ഒരു കാര്യം ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഇന്ന നന്മയുണ്ടല്ലോ എന്ന് പറയുന്നത് പമ്പരവിഡിത്തമാണ്. കാരണം അള്ളാഹു എന്താണ് ഹറാമാക്ക? നന്മയില്ലാത്തതിനെയാണ് അള്ളാഹു എന്ത് ചെയ്യുള്ളൂ? ഹറാമാക്കുള്ളൂ. കാരണം നമ്മൾ സൂറത്തുൽ ബഖറയിൽ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞല്ലോ, ഈ ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹു നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാന്ന് പഠിച്ചില്ലേ? അപ്പൊ ഭൂമിയിലുള്ളതൊക്കെ സൃഷ്ടിച്ചിട്ട് ഇന്നത് വേണ്ട, ഇന്നത് വേണം എന്ന് സൃഷ്ടാവ് പറഞ്ഞാൽ അതിനർത്ഥം ആ വേണ്ട എന്ന് പറഞ്ഞത് എന്താണ്? നമുക്ക് പറ്റാത്തതാണെന്ന്. പക്ഷെ നമ്മള് ശൈത്താൻ ഇങ്ങനെ നമ്മളെ പിന്നാലെ കൂടി വസ്വാസം ഉണ്ടാക്കിയിട്ട് എന്നാലും ഒന്ന് ചെയ്തു നോക്കല്ലേ, ഒന്ന് അങ്ങനെ ആക്കി നോക്കല്ലേ, ഇങ്ങനെ വരും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു ഒരു കാര്യം ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ, തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു കാര്യം ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരിക്കലും നന്മ വരൂല. ഈ ഒരു പാഠം നമ്മൾ വളരെ കൃത്യമായി ഈ സംഭവത്തിൽ നിന്ന് സ്വീകരിക്കണം. ഇനി നോക്കൂ, ഹറാമിനൊരു സ്വഭാവമുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾ എത്ര ബാഹ്യമായി അതിൽ നന്മയുണ്ട് നേട്ടമുണ്ട് എന്ന് വിചാരിച്ചാലും അതിൻ്റെ പര്യവസാനം വലിയ ആപത്തിലും തിന്മയിലുമായിരിക്കും അത് എത്തിച്ചേരുക. ഭയങ്കര ആപത്തിലായിരിക്കും എത്തിച്ചേരുക. ഹറാമ് കൊണ്ട് നിങ്ങൾ കച്ചവടം ചെയ്തു നോക്കുക. ഉദാഹരണം, നമുക്കൊരു പക്ഷേ കിട്ടുമ്പോൾ ഭയങ്കര ലാഭമൊക്കെ തോന്നും, പക്ഷേ അതിനേക്കാൾ സ്പീഡിൽ അത് നമ്മളറിയാത്ത മാർഗത്തിലൂടെ പോകുന്നത് നമ്മളൊക്കെ ഒരു പക്ഷേ പലരുടെ ജീവിതത്തിലും കണ്ടിട്ടുണ്ടാകും, നമുക്ക് തന്നെ പലപ്പോഴും അനുഭവം ഉണ്ടാവും. ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്താ ചോദിച്ചാൽ, ഹറാമിന്റെ വിശേഷം അതാണ്, എൻഖലിബു അലാ സാഹിബിഹി ഷറൻ വബാലൻ എന്നാണ്. ഹറാമ് ആ ഹറാമ് ചെയ്യുന്നവന് തിന്മയുണ്ടാക്കും, ആപത്തുണ്ടാക്കും. പ്രത്യക്ഷത്തിൽ ഒരു പക്ഷേ കാണുമ്പോ, അല്ലെങ്കിൽ ആദ്യത്തിൽ ഒരു പക്ഷേ അത് ഈ ശൈത്താനീയത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു പക്ഷേ അതിൽ ചില ഗുണങ്ങളൊക്കെ ഇങ്ങനെ എൻലാർജ് ചെയ്ത് നമ്മുടെ മുമ്പിൽ വരും. പക്ഷെ അത് അതിൻ്റെ പര്യവസാനം ഏറ്റവും മോശമായിരിക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ താമസിക്കുന്ന വീട്, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം, ദിനേനയുള്ള നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ ഹറാമിലാണെങ്കിൽ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെയും നമ്മൾ ആർക്കൊക്കെ അത് കൊടുക്കുന്നോ അവരുടെയും ശരീരത്തിൻ്റെ മുഴുവൻ കോശങ്ങളിലും ഈ ഹറാമ് പ്രവേശിക്കും. ശരിക്കും മനസ്സിലാക്കണം, മുഴുവൻ കോശങ്ങളിലും ഈ ഹറാമ് പ്രവേശിക്കും. അങ്ങനെ കോശങ്ങളിൽ ഹറാമ് പ്രവേശിച്ചാൽ സ്വാഭാവികമായി ഈ ശരീരം ഹറാമ് ചെയ്യാൻ വേണ്ടി താല്പര്യം കാണിക്കും. ശരിക്കും മനസ്സിലാക്കിക്കോ, ഹറാമ് ചെയ്യാൻ വേണ്ടി ഈ ശരീരം താല്പര്യം കാണിക്കും. നമ്മളറിയാതെ നാം തെറ്റിലെത്തിച്ചേരും, നമ്മളറിയാതെ നാം തെറ്റിലെത്തിച്ചേരും. പലപ്പോഴും നമ്മളൊക്കെ അന്വേഷിക്കാറുണ്ട്, അല്ലെങ്കിൽ ചോദിക്കാറുണ്ട്, എന്താണെന്നറിയില്ല, എൻ്റെ നമസ്കാരം ശരിയാകുന്നില്ല അല്ലേ, എൻ്റെ ദിക്റുകൾ ശരിയാകുന്നില്ല, എൻ്റെ ജീവിതം ശരിയാകുന്നില്ല, എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഇതാണ് പ്രശ്നം, ഇത് മാത്രമാകുന്നു പ്രശ്നം. എപ്പോഴാണ് ഷെയ്ത്താൻ നമ്മളെ അടക്കി ഭരിക്കുക? ഷെയ്ത്താന് നാം കീഴ്പ്പെടുമ്പോൾ മാത്രമാണ്, അപ്പോൾ മാത്രമാണ്. എപ്പോഴാണ് ഷെയ്ത്താനീയത്തിന്റെ ചിന്തകൾ, തെറ്റ് ചെയ്യാനുള്ള, കുറ്റം ചെയ്യാനുള്ള വാസനകൾ നമ്മിൽ ഉറച്ചു നിൽക്കുക? നമ്മൾ അവൻ്റെ അടിമയാകുമ്പോഴാണ്, അവൻ്റെ അടിമയാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം, എങ്ങനെ ശ്രദ്ധിച്ചിട്ടും ഞാൻ രക്ഷപ്പെടുന്നില്ല, ഞാൻ തെറ്റിലേക്ക് പോവുകയാണ്, ഞാൻ അത് ചെയ്യുകയാണ് എന്നൊക്കെ പറയുന്ന സഹോദരങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കുക. കഴിക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക. അള്ളാഹു തആല നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹീഹായ ഹദീസിൽ പഠിപ്പിച്ചു, ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബൻ, അള്ളാഹു നല്ലവനാണ്, നല്ലതേ അള്ളാഹു സ്വീകരിക്കൂ, നല്ലതേ അള്ളാഹു സ്വീകരിക്കൂ. നമ്മളൊക്കെ വിചാരം എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി കുറച്ചാണ് സദഖ കൊടുത്താൽ തീരുന്ന, തീരൂല,
എല്ലാവരും ശ്രദ്ധിച്ചോ, കൊടുക്കണത് എന്തായിരിക്കണം? സദഖ കൊടുക്കണത് നല്ലതായിരിക്കണം, എന്നാലേ അള്ളാഹ് സ്വീകരിക്കുള്ളൂ. ചിലപ്പോൾ നാട്ടുകാർ സ്വീകരിക്കും, നിങ്ങൾ കൊടുക്കണവന്റെ പ്രശ്നവും പരിഹരിച്ചു എന്ന് വന്നേക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ, നിങ്ങൾ അതിനാണോ കൊടുത്ത്? അതിനാണ് കൊടുത്തെങ്കിൽ ഓക്കെ, നമ്മൾ അതിനല്ലല്ലോ കൊടുത്തത്. നമ്മൾ കൊടുക്കണത് എന്തിനാ? നമ്മൾ കൊടുക്കണത് അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ സഹോദരന്മാരെ. അതുകൊണ്ട് എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു മുഅ്മിനീങ്ങളോട് കൽപ്പിച്ചത് മുർസലുകളോട് എന്താണോ കൽപ്പിച്ചത് അതാണ്. മുർസലുകൾ പറഞ്ഞ നബിമാരാണ്, അവരോട് എന്താണോ കൽപ്പിച്ചത് അതാണ്. എന്താ അവരോട് കൽപ്പിച്ചത്? സൂറത്ത് മുഅ്മിനൂനിലെ 51-ാമത്തെ വചനം, യാ അയ്യുഹർ റുസുൽ കുലു മിൻ തയ്യിബാത്ത്, യാ അയ്യുഹർ റുസുൽ കുലു മിന തയ്യിബാത്തി വഅമലു സാലിഹൻ വഷ്കുറു ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബ്ദൂൻ. അതാണ് ആരോട് കൽപ്പിച്ചത്? മുർസലുകളോട് കൽപ്പിച്ചത്. എന്താണത്? യാ അയ്യുഹർ റുസുൽ, അല്ലയോ പ്രവാചകന്മാരെ, കുലു മിന തയ്യിബാത്ത്, നല്ലതേ തിന്നാവൂ. തയ്യിബാത്തെ നിങ്ങൾ തിന്നാവൂ. ഓ, ആരോടാ പറയണത്? അമ്പിയാക്കന്മാരോട്. എന്നാൽ വഅമലു സാലിഹൻ, അതാണ് നല്ലത് തിന്നാ, നല്ലത് പ്രവർത്തിക്ക, അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾ നല്ലത് പ്രവർത്തിക്കണം, നല്ലത് പ്രവർത്തിക്കണമെങ്കിൽ നല്ലത് തിന്നണം, അപ്പോഴേ കഴിയുള്ളൂ. അങ്ങനെ വഷ്കുറുല്ലാ ഇൻ കുൻതും ഇയ്യാഹു തഅബ്ദൂൻ, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആ അള്ളാഹുവിന് ശുക്ര നടത്തിക്കൊണ്ടിരിക്കണം എന്ന്. നോക്കൂ, ഇത് തന്നെയാണ് അള്ളാഹു വിശ്വാസികളോടും പറഞ്ഞത്. ഇതേ അധ്യായം സൂറത്ത് ബഖറയിലെ 172-ാമത്തെ വചനങ്ങളൊന്ന് മറിച്ചു നോക്കൂ. നമ്മൾ എങ്ങനെയാണ് സഹോദരന്മാരെ ഹറാമ് തിന്നുക? അള്ളാഹു തആല നമ്മളോട് പറയണ നോക്കൂ. 172-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു കുലു മിൻ തയ്യിബാത്തി മാ റസഖ്നാകും വഷ്കുറു ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബ്ദൂൻ. ഓ, വഷ്കുറു ലില്ലാഹി ആ ആയത്തിലാട്ടോ, നമ്മൾ ആദ്യം പറഞ്ഞ ആയത്തിലല്ല. യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനുകളെ, കുലു മിൻ തയ്യിബാത്തി മാ റസഖ്നാ, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നല്ലത് നിങ്ങൾ തിന്നണം, തയ്യിബാത്തേ തിന്നാവൂ. അതാണ് ഹലാല് പറഞ്ഞ. തയ്യിബാത്ത് എന്ന് പറഞ്ഞാൽ നല്ല പ്രോട്ടീനും നല്ല വൈറ്റമിൻസും ഉള്ളത് എന്നുള്ളതല്ല, അല്ലെങ്കിൽ നല്ല ഹെൽത്തി ഫുഡ് എന്നല്ല, ഒന്നുമല്ല. ഏറ്റവും വലിയ ഹെൽത്തി ഫുഡ് ഏതാ? അത് കുറച്ചാണെങ്കിലും ഹലാലായതിൽ നിന്ന് കിട്ടിയത്. കുലു മിൻ തയ്യിബാത്തി മാ റസഖ്നാ. നോക്കൂ, എന്നിട്ട് അള്ളാഹു പറയുന്നത് വഷ്കുറു ലില്ലാ. ഞാൻ ഈ വഷ്കുറു ലില്ലാ എന്ന് നേരത്തെ മറ്റേ ആയത്തിൽ വിശദീകരിച്ചു, അവിടെ അല്ല ഇവിടെയാണ് ഇതുള്ളത്. വഷ്കുറു ലില്ലാ, നിങ്ങൾ അള്ളാഹുവിന് ശുക്ര കാണിക്കണം. ഈ കുഞ്ചും ഇയ്യാഹു തഅബ്ദൂൻ, നിങ്ങൾ അവനെ മാത്രമാണ് ഇബാദത്ത് ചെയ്യുന്നത് എങ്കിൽ. അപ്പൊ ഇവിടെ സത്യത്തിൽ ഇവരെന്തുകൊണ്ട് ഈ പശുക്കുട്ടിയെ ആരാധിച്ചു എന്ന ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഉത്തരം, അവർ അവരുടെ ഈ പശുക്കുട്ടിയെ ഉണ്ടാക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചത് എന്തായിരുന്നു? ഹറാമായിരുന്നു. അപ്പൊ ഏറ്റവും കടുപ്പമുള്ള ഒരു തിന്മയിലേക്ക് അള്ളാഹു അവരെ എത്തിച്ചു. അതും നമ്മൾ മനസ്സിലാക്കുക, അതും എന്തിനാ? അവരെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. അത് നമുക്ക് അടുത്ത വചനത്തിൽ മനസ്സിലാവും. അവരെ ഉപദ്രവിക്കാൻ വേണ്ടിയല്ല, അത് അള്ളാഹു തആല അടുത്ത വചനത്തിൽ പറയുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു അവരോട് ഓർമ്മിപ്പിച്ചു, വഅൻതും ളാലിമൂൻ, നിങ്ങൾ ഈ ചെയ്തിരുന്നത് വലിയ ളുൽമ. ഏത്? ഈ പശുക്കുട്ടിയെ അള്ളാഹുവിന് പകരം ആരാധ്യനാക്കി നിങ്ങൾ എന്നത് ഏറ്റവും വലിയ ളുൽമാണ്, ഏറ്റവും വലിയ അക്രമമാണ്. ഏറ്റവും വലിയ അക്രമം അതാണല്ലോ, ഏറ്റവും വലിയ അക്രമം ശിർക്കാണല്ലോ ഇവർ ചെയ്ത ഇത്. അതെന്താ വെച്ചാൽ അവരോട് ഏറ്റവും കടുപ്പമുള്ള ഭാഷയിൽ പറയുകയാണ് ചെയ്തത്. നമ്മളെല്ലാവരും സഹോദരന്മാരെ ശ്രദ്ധിക്കണം. ഈ വിഷയത്തിൽ നമുക്കൊരിക്കലും പാളിച്ച വരരുത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ വന്ന് ദീർഘമായി പ്രാർത്ഥിക്കുന്ന ഒരുത്തനെ നബി ഇങ്ങനെ നോക്കി പറഞ്ഞൊരു വാചകം ഉണ്ടല്ലോ, അല്ലെ? പള്ളിയിലാ നബി പറയുന്ന ഒരു വാചകമുണ്ട്. എങ്ങനെയാണ് അവന്റെ പ്രാർത്ഥന സ്വീകരിക്കുക? പ്രാർത്ഥന സ്വീകരിക്കാനുള്ള എല്ലാ അടയാളവും അവൻ്റെ അടുത്തുണ്ട്. കാരണം അവൻ പള്ളിയിലാണ്, അവന് യാത്രാക്ഷീണമുണ്ട്, അവനാകെ ക്ഷീണിതനാണ്, അവൻ്റെ മുടിയും ഒക്കെ ജടപിടിച്ചിട്ടുണ്ട്, വസ്ത്രമൊക്കെ വളരെ മോശമാണ് ഒക്കെ. എന്ന് വെച്ചാൽ ഒരു യാത്രക്കാരൻ അവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കും അല്ലാഹു തആല, പള്ളിയിൽ വെച്ചാണ് പ്രാർത്ഥന സ്വീകരിക്കും. പക്ഷെ നബി ചോദിക്കുന്നത് എങ്ങനെ സ്വീകരിക്കാം? എന്താ കാരണം? മത്താമുഹു ഹറാം വമൽബസുഹു ഹറാം,
നോക്കൂ, അവൻ ഭക്ഷിച്ചത് ഹറാമാണ്, അവൻ ഉടുത്തത് ഹറാമാണ്, അവൻ ഭക്ഷിപ്പിച്ചതും ഉടുപ്പിച്ചതും ഹറാമാണ്. പിന്നെ എങ്ങനെ സ്വീകരിക്കാം? ആരാ ചോദിക്കണേ? സുബ്ഹാനല്ലാഹ്. നമ്മൾ മനസ്സിലാക്കണം, റസൂലുള്ള ചോദിക്കണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, രക്ഷപ്പെടണമെങ്കിൽ സഹോദരന്മാരെ ഇതൊക്കെ ഹലാലാക്കണം, അല്ലെങ്കിൽ നമ്മളും പശുക്കുട്ടി ഉണ്ടാക്കണില്ലെങ്കിലും വേറെ പലതും നമ്മുടെ കൈകളാൽ ഉണ്ടാക്കപ്പെടും. അതിൽ നമ്മൾ രക്ഷപ്രാപിക്കണം. രക്ഷപ്രാപിക്കണമെങ്കിൽ ഇതിൽ നിന്ന് ഈ പാഠം വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല അതിനാണ് ഈ കഥകളൊക്കെ യഥാർത്ഥത്തിൽ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. എല്ലാവിധ ഹറാമുകളിൽ നിന്നും അർഹമുർ റഹീമായ റബ്ബെ ഞങ്ങളെയൊക്കെ നീ കാത്തുരക്ഷിക്കണമേ. ഹലാലായത് തിന്നാനും തീറ്റിപ്പിക്കുവാനുമുള്ള മനസ്സും തൗഫീഖും ഞങ്ങൾക്ക് നീ നൽകണമേ. അർഹമുർ റഹീമായ റബ്ബെ ശിർക്കടക്കമുള്ള കടുപ്പമുള്ള പ്രതിസന്ധികളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന്, ഫിത്നകളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. അർഹമുർ റഹീമായ റബ്ബെ ഞങ്ങളിലുള്ള രോഗികൾക്ക് നീ ആഫിയത്ത് നൽകണമേ. അർഹമുർ റഹീമായ റബ്ബെ വാർദ്ധക്യം കൊണ്ട് പ്രയാസപ്പെടുന്ന മാതാപിതാക്കൾക്ക്, സഹോദരി സഹോദരങ്ങൾക്ക് സമാധാനം നൽകണമേ. അർഹമുർ റഹീമായ റബ്ബെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. അർഹമുർ റഹീമായ റബ്ബെ ഈ വെള്ളിയാഴ്ച ദിവസം ജീവിക്കാനും ആയുസ്സോടുകൂടി ആരോഗ്യത്തോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് നൽകിയ റബ്ബെ, ഈ വെള്ളിയാഴ്ച ദിവസം ഏറ്റവും നല്ല അമലുകൾ ചെയ്ത് ഞങ്ങളുടെ ആയുസ്സിലെ ഏറ്റവും നല്ല വെള്ളിയാഴ്ചയായി ഈ വെള്ളിയാഴ്ചയെ ഞങ്ങൾക്ക് നീ മാറ്റിത്തരണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين.